മിസാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചിക്കനും ബീഫൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇന്ന് നമുക്ക് മീൻ വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാം അര കിലോ മാത്രം റൈസ് വെച്ചിട്ട് ഇന്ന് നമ്മൾ ഫിഷ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ ഇഷ്ടമുള്ളവർ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ഞാനിവിടെ മീൻചോറ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന മീൻ കതിരാനാണ് ഇന്ന മീൻ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റി ആയിട്ട് തോന്നുന്ന ഏത് മീനും എടുക്കാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലഷ് ഉള്ള മീനാണിത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു മൂന്നാല് സ്ഥലത്തൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ ഒരുപാട് അങ്ങോട്ട് വരഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല മസാലയ്ക്ക് ഉള്ളിൽ പിടിക്കാനായിട്ട് കുറച്ച് ഒന്ന് മൂന്നാല് സ്ഥലത്ത് മാത്രം ഒന്ന് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി മീനിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ടീസ്പൂൺ നാരങ്ങനീരും ഒഴിച്ച് ഒന്ന് പരട്ടി വയ്ക്കാം ഇനി ഇതൊരു പത്തിരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്ക് അരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ വയ്ക്കണം അപ്പോൾ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ഏതാണ്ട് അരക്കിലോളം വരും അത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരമണിക്കൂർ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് നീളമുള്ള റൈസ് ആണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും കുതിരാൻ വയ്ക്കണം കേട്ടോ ഇനി ഇവിടെ രണ്ട് വലിയ എരിവുള്ള പച്ചമുളകും അല്പം വലിയ കഷ്ണ ഇഞ്ചിയും ഒരു പത്ത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടുകൊടുക്കാം ഒപ്പം തന്നെ നമുക്കൊരു വലിയ സവാള ഇട്ട് കൊടുക്കാം ഇനി രണ്ട് തക്കാളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒരുമിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റിയതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പൊതിനീലയും നുറുക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർക്കണം അപ്പോൾ ഒരു മുക്കാൽ അടുത്ത് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കൊണ്ട് മസാലയ്ക്ക് അല്പം പുളിപ്പ് ടേസ്റ്റ് കൂടിയിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വലിയ നാരങ്ങയുടെ ആ പകുതി നല്ല നീരുള്ള നാരങ്ങയാണ് അതിൻ്റെ പകുതി എടുത്തിട്ട് ആ നീര് മുഴുവന് അതിനകത്തേക്ക് പിഴിഞ്ഞ് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മീൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ മസാല റെഡിയാക്കുന്നത് മീൻ ഫ്രൈ ചെയ്തല്ല ഇനി നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ ഈ മസാല ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുക്കൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവിടെ നമുക്ക് മീൻ വെച്ചുകൊടുക്കാം ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ മസാലയുടെ മുകളിലാണ് മീൻ വെച്ചു കൊടുക്കുന്നത് ഈ മസാലയിൽ കിടന്ന് വേണം മീൻ വേകാനായിട്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ മീൻ ഒന്ന് ഇതിനകത്തേക്ക് വെച്ച് എല്ലാം മസാലയൊക്കെ ഇതിൻ്റെ മുകളിൽ പൊത്തി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നാരങ്ങയുടെയും തക്കാളിയുടെ ഒക്കെ നീരിൽ നല്ല അടിപൊളിയായിട്ട് മീൻ വെന്ത് കിട്ടും യാതൊരു സംശയവും വേണ്ട വേണ്ട മീൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പം നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്നും കൂടി കുറച്ച് വേണം വയ്ക്കാനായിട്ട് പിന്നെ ഇത് കുറച്ച് നീളമുള്ള മീനായതുകൊണ്ട് മറിച്ചിടാനായിട്ട് കുറച്ച് എനിക്ക് പ്രയാസം വന്നു കാരണം ഇത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ടല്ലോ കുറച്ച് നീണ്ട മീനായതുകൊണ്ട് വേവ് കൂടുതലുള്ള മീനാണെങ്കിൽ മസാലയിൽ അല്പം വെള്ളം കുടഞ്ഞിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെള്ളം കുടഞ്ഞിട്ട് നമുക്ക് മീനിനകത്തേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാലയൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് മീൻ അതിനകത്തേക്ക് വെച്ചെടുത്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ മന്തിയൊക്കെ ചെയ്യാറില്ലേ അതുപോലെ ചെയ്തെടുക്കാം എന്തായാലും ഇങ്ങനെ വേവിക്കുമ്പം ഒരൊന്നൊന്നര ടേസ്റ്റാണ് നമ്മുടെ മസാലയ്ക്കും മീനിനൊക്കെ അപ്പോൾ നമുക്ക് മറുഭാഗവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈസിന് വേണ്ട വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം നമ്മൾ നേരത്തെ റൈസ് അളന്ന കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെക്കുന്നത് കുറച്ച് അളവിൽ മാത്രം നമ്മൾ റൈസ് എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇരട്ടി വെള്ളം എടുക്കുന്നത് ഒരു കപ്പ് റൈസിന് ഞാൻ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ മീനൊക്കെ ഈ സമയത്ത് കുക്കായിട്ടുണ്ട് മസാല റെഡിയാക്കിയ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ റൈസ് വേവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി മീനിൽ നിന്നും വിട്ടിരിക്കുന്ന കുറച്ച് മസാല നമുക്ക് മാറ്റി വയ്ക്കാം റൈസ് വേവിക്കുമ്പം അതിൽ ചേർക്കാനുള്ളതാണ് ഇനി റൈസ് വേവിക്കാനായി മസാല റെഡിയാക്കിയ കടായിലേക്ക് തന്നെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്ക കുറച്ച് കുരുമുളക് രണ്ടോ മൂന്നോ കറിയാമ്പൂ ഒരു പീസ് തക്കോല ഇവ ചേർത്തിട്ടുണ്ട് അര മിനിറ്റ് ഈ ഓയിലിത് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് ആ തിളയ്ക്കുന്ന വെള്ളം റൈസ് വയ്ക്കാനായിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ആ തിളയ്ക്കുന്ന വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം റൈസിന് റൈസിനാവശ്യമായി ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച അരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളക്കുന്നത് വരെ ഇതൊന്ന് അടച്ചു മൂടി വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് മീൻ മന്തി പോലെ ഒരുപാട് ഫിഷ് റെസിപ്പീസ് മിസാസ് കിച്ചൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ടു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇതായപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് തിളച്ച് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് റൈസിൻ്റെ അളവ് കുറവായതുകൊണ്ട് വേഗം തന്നെ വെള്ളം പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേണ്ട വിധത്തിൽ നമുക്ക് റൈസ് വെന്ത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഒരുവിധം വെള്ളം പറ്റിച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മസാലയുണ്ടല്ലോ മീനിൽ നിന്ന് മാറ്റി വെച്ച മസാല അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതാ ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒരുവിധം വറ്റിയതാണ് എന്നാലും നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു മൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കായി കിട്ടുള്ളൂ ഇപ്പോൾ അതാ നമ്മുടെ റൈസൊക്കെ പക്കയായിട്ട് വെന്തിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ആ മസാലയോടൊപ്പം വേവിച്ച മീൻ ആ കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി രുചിയാണ് അപ്പോൾ ഒരിക്കലെങ്കിലും മിസാസ് കിച്ചൻ്റെ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണ താങ്ക്